मोदी सरकार समम स्वेच्छाधिपत्यम ई समवाक्यम कालंगलाई तन्ने इंडियन जनता नेरिल काणुकयाण राज्य താൽപര്യങ്ങൾക്കു വിരുദ്ധമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്ന് തന്നെ മോദി സർക്കാരിനെ വിശേഷിപ്പിക്കേണ്ടി വരും ഫാസിസ്റ്റ് സമവാക്യങ്ങളുടെ ഉപോൽപന്നമായ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കു നേരെ രാജ്യം മൗനം പാലിക്കണമെന്നുള്ളത് ആരുടെ താൽപര്യമാണ് എന്തിനാണ് നാം നിശബ്ദരായിരിക്കേണ്ടത് ഫാസിസത്തിന്റെ വേരുകൾ പടരുമ്പോൾ പേരെടുത്തു പറഞ്ഞു തന്നെ അതിനെ പ്രതിരോധിക്കണം പ്രതിരോധങ്ങളുടെ വേരറുക്കുമെങ്കിലും ആ ശബ്ദം അവിടെ തന്നെ ഉണ്ടാകും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ആ വാക്കിൽ തന്നെ വീണു മരിക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ ആ വാക്കിന് അപ്പുറം ഒരു അർത്ഥം നൽകാൻ ഒരുങ്ങുന്നവരെ ഫാസിസം കശാപ്പ് ചെയ്യുന്ന കാഴ്ചയും മോദി ഭരണം നമുക്ക് നൽകുന്നുണ്ടല്ലോ റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന കർഷക പ്രതിഷേധം സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതിനെയും കണ്ട് രാജ്യം കണ്ണുതള്ളിയില്ല കാരണം ഹത്രാസ് വിഷയത്തിലും ഡൽഹി കലാപത്തിലും കാശ്മീരിലും ഏറെ വികൃതമായ നിങ്ങളുടെ മുഖം രാജ്യം കണ്ടതാണ് സിദ്ധാർത്ഥ് വരദരാജൻ രജ്ദീപ് സർദേശായി മൃണാൾ പാണ്ഡേ സഫർ ആഖ പരേഷ് നാഥ് ആനന്ദ് നാഥ് വിനോദ് കെ ജോസ് ശശി തരൂർ മന്ദീപ് പുനിയ എന്നിവരാണ് ഭരണകൂടത്തിൻ്റെ പുതിയ ഇരകളായ മാധ്യമപ്രവർത്തകർ കർഷക സമരത്തെ അനുകൂലിക്കുന്നവരുടെ ട്വിറ്റർ ഹാൻഡിലുകൾക്കും നിയമപരമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ദേശസ്നേഹത്തിന്റെ കമ്പിളി തലവഴിയിട്ടാൽ ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് മറയായി എന്ന് കരുതുന്ന വിട്ടികളുടെ രാജാവിന്റെ വിധി ജനമെഴുതുന്ന നേരം വിദൂരമല്ല വ്യാജങ്ങളെ കൊണ്ട് വൃത്തം തീർക്കുക ഒരു ഫാസിസ്റ്റ് വിനോദമാണ് അങ്ങനെ തീർത്ത വൃത്തങ്ങളിലാണ് തലശ്ശേരിയും ഗുജറാത്തും ഒക്കെ കത്തിയത് ഇന്നവർ മറ്റൊരു വൃത്തത്തിലേക്ക് യു എ പി എയുടെ കൊളുത്തുകൊണ്ട് ഉണർന്നിരിക്കുന്ന തലകളെ വലിച്ചെടുക്കുകയാണ് യു എ പി എ ഒരു ഗില്ലറ്റിനാണ് ഭരണഘടനയ്ക്ക് ജനാധിപത്യത്തിന് നീതിക്ക് സത്യത്തിന് വേണ്ടിയൊക്കെ നിലകൊള്ളുന്നവരെ പിഴുതെറിയാനുള്ള ഒരു ഉപകരണമാക്കി ഈ കിരാത നിയമത്തെ മാറ്റിയിരിക്കുന്നു എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ പിഴുതെറിയുമെന്ന് പേടിച്ച് ഒരു വിത്തും ഇതുവരെ മുളയ്ക്കാതിരുന്നിട്ടില്ല